വെൽക്കം ബാക്ക് ടു ഹോം ഷീറ്റ് ഹോം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചീസ് ബ്രെഡ് ഓംലെറ്റ്. അപ്പോൾ സാധാരണ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് അല്ലെങ്കിൽ ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡാണ്. ഞാനിവിടെ 5 ചീസ് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചീസാണ്. ചീസ് ഇതുപോലെ ഷീറ്റ് ആയിട്ടുള്ള ചീസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ട് അങ്ങനെയാലും മതി. പിന്നെ ബട്ടർ വേണം, അതുപോലെ തന്നെ 3 എഗ്ഗാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വെജിറ്റബിൾസാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് കളറിലെ ക്യാപ്സിക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരം തക്കാളി എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഉപ്പും കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അറിയുമ്പോൾ തീരെ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നല്ല ചെറുതാക്കിയിട്ട് തീരെ പൊടിപൊടിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് സെലക്ട് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എല്ലാം കൂടെ മിക്സായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.